സ്നേഹം നിറഞ്ഞൊരു ഹല്ലേലൂയായിരുന്ന് ലൂക്കാ 12:43. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതമായി കാണപ്പെടുന്ന വൃത്യൻ ഭാഗ്യവാൻ. കൊണ്ട് ലൂക്ക് 12:43. ദ സെർവൻ വിൽ ബി വെരി ഹാപ്പി വെൻ ഹിസ് മാസ്റ്റർ കംസ് ഹോം. ഹിസ് മാസ്റ്റർ വിൽ സീ ദാറ്റ് ഹി ഹാസ് ഡൺ എവറിഥിങ് വെൽ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി തമ്പുരാൻ തന്ന ഒരു ഉപമയായി ഇതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് സമുദായമെന്നോ സമൂഹമെന്നോ വ്യത്യാസമില്ലാതെ യേശുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവം ഇന്ന് പറഞ്ഞു തരുന്ന ഒരു വചനമാണ്, യജമാനം വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന വൃത്യവൻ ഭാഗ്യവാൻ. യജമാൻ അവനോട് സ്നേഹം തോന്നും, അവൻ്റെ പ്രവൃത്തിയിൽ അവനോട് സ്നേഹം തോന്നും, അവനെ അനുഗ്രഹിക്കും, അവൻ കൂടുതൽ ദാനങ്ങൾ ഫലങ്ങൾ കൊടുക്കുവാൻ വിശ്വസ്തതയോടെ വർക്ക് ചെയ്ത സ്നേഹത്തോടുകൂടി യജമാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആ യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരു വൃത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് തമ്പുരാൻ അല്ലെങ്കിൽ യജമാനൻ നല്ല ഒരു പ്രതിഫലം കൊടുക്കും, നല്ല സ്നേഹമായിരിക്കും, ഉള്ളുകൊണ്ട് അവന് കൂടുതൽ കാര്യങ്ങൾ നൽകുവാൻ യജമാനന് തോന്നും എന്ന് ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്. വിശ്വസ്നേഹം നിറഞ്ഞവരെ, എന്നാൽ അങ്ങനെ ഒരു യജമാനം വരുമ്പോൾ കൃത്യതയോടുകൂടി കാര്യസ്ഥതയോടുകൂടി ഒന്നും ചെയ്യാതെ അവയെ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയെ ഉത്തരവാദിത്തമില്ലാതെ അവയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വൃത്തിൻ്റെ അല്ലെങ്കിൽ ജോലിക്കാരൻ്റെ ഇഷ്ടമനുസരിച്ച് ജോലി ചെയ്ത് യജമാനെ നഷ്ടം വരുത്തുവാൻ ശ്രമിക്കുന്ന വൃത്തിനെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ അവന് അർഹമായ ശിക്ഷ കൊടുക്കും. അവനെ തമ്പുരാൻ അവനോട് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ യജമാൻ അവനോട് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ അവൻ്റെ ജോലിക്കാരന് ജോലി നൽകിയിരിക്കുന്ന ഉടമയ്ക്ക് അവനോട് ദേഷ്യം തോന്നും, ഒരുപക്ഷെ പിരിച്ചുവിടാൻ പോലുമുള്ള സാധ്യതയുണ്ടാകും, ഒരുപക്ഷെ അവനെ ആ സ്ഥാനത്ത് നീക്കം ചെയ്ത് മറ്റൊരാളെ പ്രവേശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടാകും. ഇങ്ങനെ നല്ലൊരു ഉപമ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. മകനെ, മകളെ, നീ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴാണ് വരുന്നത്, തമ്പുരാൻ എപ്പോഴാണ് നിന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നതെന്ന് ഏത് സമയത്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. രാത്രിയിലോ പകലോ ഏത് സമയത്ത് വന്നാലും നീ ഉഷാറോടുകൂടി വിശ്വസ്തയോടുകൂടി കാര്യസ്ഥതയോടുകൂടി തമ്പുരാനോട് സ്നേഹത്തോട് തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീയാകുന്ന പ്രതിന് യജമാനന് വലിയ സ്നേഹമുണ്ടാവും, നിനക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയാൻ കിട്ടുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ നല്ല ഒരു ഉപമയിലൂടെ തമ്പുരാൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, യജമാനൻ ഏത് സമയത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ കൃത്യതയോടുകൂടി ജാഗരൂപരായിരിക്കുക. ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ കള്ളനെ പിടിക്കാൻ, അവനെ ആ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ എത്ര ഉഷാറായിട്ടിരിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒരു പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തികളോടും ദുഷ്ടരൂപികളോടും എതിരിടുവാനായിട്ട് അമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ ക്രമീകരിച്ച് കൃത്യതയോടുകൂടി സത്യസന്ധമായിട്ട് ഉഷാറായിട്ട് അമ്പുരാനെ ആഗ്രഹിച്ച് ജീവിക്കുവാൻ ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു ജീവനേ.